നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ലോകം മുഴുവനെയും ഒരു രാക്ഷസ വൈറസ് പിടിച്ചടക്കിയിരിക്കുകയാണ്. ആ രാക്ഷസ വൈറസിനെ കൊല്ലാൻ ഒരു രക്ഷകൻ അവതരിച്ച് വരേണ്ടതുണ്ട്. ആ രക്ഷകൻ അവതരിച്ച് വരുന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിനാണ്. നിരവധി രക്ഷകർ പിന്നാലെ വരുന്നുണ്ട് എങ്കിലും ആദ്യത്തെ രക്ഷകൻ ഒരു വലിയ ഹീറോ പരിവേഷമുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിലൊരു ഹീറോ ജനിക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അത്തരത്തിൽ ആ രക്ഷകൻ പിറന്നു വീഴാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രക്ഷക പരിവേഷവുമായി വാക്സിനുകൾ എത്തും എങ്കിലും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഓക്സ്ഫോർഡിൻ്റെ വാക്സിൻ തന്നെയാണ്. ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്നത് ഓക്സ്ഫോർഡിൻ്റെ വാക്സിൻ തന്നെയാണ്. ഇന്ത്യക്കും വലിയ പ്രതീക്ഷയാണ്. കാരണം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരും ബ്രിട്ടീഷ് സ്വീഡിഷ് മരുന്ന് കമ്പനിയായ ആസ്ട്രസെനകയും ചേർന്ന് വികസിപ്പിക്കുന്ന ഈ വാക്സിൻ മനുഷ്യരിലെ പരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഈ ഗവേഷണത്തിൻ്റെ പങ്കാളിയാണ് എന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. പരീക്ഷണം വിജയകരമായ കോവിഷീൽഡ് എന്ന പേരിലാകും വാക്സിൻ വിപണിയിലെത്തുക എന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആദാർ പൂനവാല വ്യക്തമാക്കുകയുണ്ടായി. ദ ലാൻസൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം വാക്സിൻ സുരക്ഷിതവും പ്രതിരോധ പ്രതികരണം സൃഷ്ടിക്കുന്നതുമാണ് എന്നും തെളിഞ്ഞിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ അനുമതി ലഭിക്കുമെന്നും അതിനുശേഷം ഈ വാക്സിൻ്റെ മൂന്നാം ഘട്ട പരീക്ഷണം ഇന്ത്യയിൽ ആരംഭിക്കുമെന്നും പൂനവാല വ്യക്തമാക്കുകയാണ്. ഈ വർഷം ഡിസംബറോടുകൂടി 30 മുതൽ 40 ലക്ഷം വരെ ഓക്സ്ഫോർഡ് വാക്സിൻ ഡോസുകൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അക്കാര്യം അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത വർഷം ഒക്ടോബറോടെ പ്രതിമാസം 70 ദശലക്ഷം വാക്സിനുകളും ഡിസംബറോടെ പ്രതിമാസം 100 ദശലക്ഷം വാക്സിനുകളുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ത്യയിലെ മൂന്നാം വട്ട വാക്സിൻ പരീക്ഷണത്തിൽ 4000 മുതൽ 5000 വരെ വോളണ്ടിയർമാരുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിലെ പരീക്ഷണം 2 മാസം കൊണ്ട് പൂർത്തിയാക്കി നവംബറോടുകൂടി വാക്സിന് അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വാക്സിൻ വില ഡോസ് 1000 രൂപയ്ക്ക് താഴെയായിരിക്കുമെന്നും പൂനവാല പറയുന്നുണ്ട്. 5ാം പനിക്കൊക്കെ എടുക്കുന്ന പോലെ 1-ലധികം ഡോസുകൾ എടുക്കേണ്ടി വരുമെന്നും സൂചനയുണ്ട്. ഗവൺമെൻറ് വാക്സിനുമായി സഹകരിച്ച് സൗജന്യമായി നൽകുന്നതിനാൽ ജനങ്ങൾക്ക് അത്തരത്തിലും പണം മുടക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം കൂടി കൃത്യമായി ആദാർ പൂനവാല വ്യക്തമാക്കുന്നുണ്ട്. 2021 ആദ്യപാദത്തോടുകൂടി വാക്സിൻ വൻതോതിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വൻതോതിൽ വാക്സിൻ ഉൽപ്പാദനത്തിനായി 2 പ്രത്യേക കേന്ദ്രങ്ങളെയാണ് സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് പൂനവാല വ്യക്തമാക്കുന്നത്. പരീക്ഷണഘട്ടം കടന്നു കഴിയുമ്പോൾ കൂടുതൽ ഉൽപ്പാദനത്തിനായി യന്ത്രങ്ങളും തയ്യാറെടുപ്പിക്കുകയാണ്. 30 ലക്ഷത്തോളം വാക്സിൻ ഡോസുകൾ കമ്പനി ഉൽപ്പാദിപ്പിച്ചു നോക്കിയിരുന്നു. ഇതിൻ്റെ പ്രവർത്തന ചെലവ് 20 ദശലക്ഷം ഡോളറിനടുത്താണ്. വാക്സിൻ പരീക്ഷണം പരാജയപ്പെട്ടാൽ ഈ തുക കമ്പനിക്ക് പൂർണ്ണമായും നഷ്ടമാകും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയും അതിലുണ്ട്. ഒരു രക്ഷകന്റെ പരിവേഷമുള്ളതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളെല്ലാം ഫലം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.